ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കല്യാണത്തിൻ്റെ വ്ളോഗ് കാണാം. അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വ്ളോഗാണ് ചെയ്യണത്. മറ്റ് വീഡിയോസൊക്കെ ഞാൻ വഴിയെ വഴിയെ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്. ഇത് നേരത്തെ കുറച്ച് നേരത്തെ കഴിഞ്ഞ കല്യാണമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് കുറച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഇത്രയും വൈകിയത്. അപ്പോൾ എനിക്ക് ഫോട്ടോസൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ച് വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതേ ചെക്കനും പെണ്ണും പള്ളിയിലത്തെ കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് വന്നേണം. അപ്പോൾ ചെക്കൻ്റെ ചേട്ടനും വൈഫും അതുപോലെ തന്നെ അവരുടെ മോളുമാണ് പുറകിൽ നിൽക്കുന്നത്. കൊച്ചാപ്പൻ്റെ മോളാണ്. അപ്പോൾ പെങ്ങളും പെങ്ങളുടെ ഭർത്താവുമാണ് അവരെ ബൊക്കെ കൊടുത്ത് കയറ്റാനായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് തന്നെ ചെക്കനെയും പെണ്ണിനെയും കുരിശ് വരച്ച് ചേട്ടത്തിയമ്മ കയറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ ചേച്ചി കുരിശ് വരച്ച് കയറ്റണത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇവിടെ ബിബിയുടെ ചെക്കൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ചേച്ചി കുരിശ് വരച്ച് കയറ്റണത്. ഇല്ലെങ്കിൽ സാധാരണ അമ്മയാണ് നമുക്ക് ഇങ്ങനെ കുരിശ് വരച്ചൊക്കെ ഹോളിലോട്ടും വീട്ടിലോട്ടൊക്കെ കയറ്റണത്. ഇനിയിപ്പോൾ അവർ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്യണത്. നമ്മൾ രണ്ടുപേരെയും ബൊക്കെ കൊടുത്ത് ഹോളിലോട്ട് സ്വീകരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ ഹോളിൽ കയറിയിട്ട് അവിടെ ആങ്കറൊക്കെ നിൽപ്പുണ്ട്. ആങ്കർ എന്ന് പറയുന്നത് ഇവരുടെ വല്യമ്മച്ചിയുടെയൊക്കെ ആങ്ങളുടെ മോളാണ് ആങ്കറായിട്ട് നിൽക്കുന്നത്. And he is working as a carpenter. And Ibichegan, he is a painting contractor. And Anshiji, she is a homemaker. ഫസ്റ്റ് ചെക്കനും പെണ്ണും തിരിതെളിച്ച് കഴിഞ്ഞിട്ട് അവരുടെ പാരൻസ് ആണ് തിരിതെളിക്കുന്നത്. അപ്പൊ ശില്പയുടെ അമ്മക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നിട്ടില്ല. അപ്പൊ ശില്പയുടെ ചേട്ടനും അപ്പച്ചനും അതുപോലെ തന്നെ ബിബിയുടെ അപ്പച്ചനും ആയിട്ടാണ് തിരി കത്തിക്കുന്നത് പാരൻസ്. ഇനി അടുത്തൊരു ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ടിംഗ് ആണ്. അവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തിട്ട് പരസ്പരം വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പാരൻസിന് വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരുമിച്ച് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുന്ന ഈ മധുരം ഇവരുടെ നാവിൽ മാത്രമല്ല ഹൃദയത്തിലും നിറയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് വല്യപ്പച്ചൻ, ബിബിയുടെ അപ്പച്ചൻ, ബാക്കി ചേട്ടനും ചേച്ചിയും മോളും, പിന്നെ ഇതാണ് ശില്പയുടെ അപ്പച്ചനും ചേട്ടനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മക്ക് വരാൻ പറ്റില്ല. ഇതാണ് വല്യപ്പഞ്ഞാൻ്റെ ആൻറ്റിമാർ. ഈ അറ്റത്തെ ഏറ്റവും അറ്റത്ത് നിൽക്കണ പൊക്കം കൂടിയതാണ് വല്യപ്പഞ്ഞാൻ്റെ അമ്മ. അപ്പോൾ അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഫോട്ടോ സെക്ഷനിൽ ഞങ്ങൾ എടുത്തത് ഉണ്ടാവില്ല. നമ്മൾ എടുത്തപ്പോഴേക്കും അവർ ശില്പ ഡ്രസ്സ് മാറാനായിട്ടൊക്കെ പോയേക്കണായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ മാത്രം എടുത്തിട്ടുള്ളൂ. അത് ഞാനല്ല, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എടുത്തത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് അവരുടെ ബെഡ്റൂം, നല്ല സൂപ്പറായിട്ടൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഈ വ്ളോഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.